ഫ്രണ്ട്സ്, മസാല ട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ഇതിന് നമുക്ക് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ആൽക്കഹോളിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും സെസ്റ്റ് ഇതുപോലെ നമുക്കൊരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് രണ്ടും ഓരോ ടീസ്പൂൺ വെച്ചാണ് ആവശ്യമുള്ളത്. അതിനുശേഷം നമുക്കൊരു 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി വെക്കാം. നമ്മളിപ്പോൾ അരിച്ചെടുത്ത ഓറഞ്ച് ജ്യൂസ് ഏകദേശം 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അടികട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ച് ബോയിൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും സെസ്റ്റ് ഓരോ ടീസ്പൂൺ വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കേക്കിലോട്ട് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാനുള്ള സിറപ്പാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഓറഞ്ച് സിറപ്പാണിത്. ഈ സിറപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇതിൽ നിന്നെല്ലാം ഓരോ പിടി എന്ന അളവിലാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം കൂടെ കൂടി നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് മതിയാവും. ഏകദേശം ഒരു 2 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ കിടന്ന് തിളക്കട്ടെ. നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൽ ആ സിറപ്പ് ഇത്തിരി ബാക്കി വരുന്ന രീതിയിൽ തന്നെ നമുക്ക് അടുപ്പത്തിൽ നിറക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒത്തിരി ഡ്രൈ ആയി പോവാണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് തണുക്കാൻ വെച്ചേക്കുന്ന നേരത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ, അടികട്ടിയുള്ളൊരു പാത്രത്തിൽ, 1/4 കപ്പ് പഞ്ചസാര നമുക്ക് അലിയിക്കാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചാൽ മതിയാവും. കട്ട പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അതുപോലെ കരിഞ്ഞു പോവാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുമ്പം ഇത് അടുപ്പത്ത് നമുക്ക് ഇറക്കാം. ഇറക്കി വെച്ച് നമുക്കൊരു ഇതിലോട്ടൊരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം കുറച്ച് ഈച്ചയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ച് വേണം ചെയ്യാൻ, കയ്യിലും മറ്റു തിറക്കാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇടയ്ക്ക് കട്ട പിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ നമുക്കൊന്ന് ലോ ഫ്ലെയിം വെച്ച് അതൊന്ന് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി നല്ല ക്ലിയർ പാനിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും നമ്മുടെ കരാമൽ സിറപ്പും തണുക്കാനായിട്ട് രണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ടും തണുക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു അടി കുഴിഞ്ഞ പാത്രത്തിൽ നോർമൽ ടെമ്പറേച്ചറിലിരുന്ന 2 കോഴിമുട്ട അതും അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മിക്സിങ് വിസ്ക് വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ സാധാരണ സ്പൂൺ വെച്ചാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി മുട്ടയുടെ മണം മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിനകത്തോട്ട് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കരാമലൈസ്ഡ് സിറപ്പ് 1/4 കപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിന് കളർ കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ആഡ് ചെയ്യാം. ഇതൊരു അരിപ്പയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് ഒരരിപ്പയിലിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ കരട് മാറ്റിക്കളയുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്തെടുക്കാം. സാധാരണ കേക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ബാറ്ററി ഇത്തിരി കട്ടിയുള്ളതായിരിക്കും. നമ്മളിടുന്ന നട്ട്സും ഫ്രൂട്ട്സും അതിൻ്റെ അടിയിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇതിനകത്തോട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനകത്തോട്ട് ഇടുന്ന ഫ്രൂട്ട്സൊക്കെ നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഓവൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ ഉപ്പ് വിതറി അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ റിങ് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്തിടണം. ഇതിനകത്തോട്ട് നമുക്ക് ഒരു അലുമിനിയത്തിൻ്റെ പാത്രം, ഇങ്ങനത്തെ ഒരു ചെറിയ അലുമിനിയം പാത്രം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ബേക്കിംഗ് ട്രേ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ പാത്രത്തിൻ്റെ ഉൾവശത്ത് ഓയിൽ തടവി ഇതുപോലെ ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. ബട്ടർ പേപ്പർ, ബേക്കിംഗ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ ഇതിൻ്റെ എയറൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടിക്കളഞ്ഞ്, സൈഡ് തട്ടിക്കളഞ്ഞ് എയറൊക്കെ കളഞ്ഞ് ഇതുപോലെ ബോൾ വെച്ച് നമുക്ക് ഇത്തിരി നട്ട്സും ബ്ലാക്ക് റൈസിൻസൊക്കെ വെച്ചതും കൂടെ ഒന്ന് ഭംഗിയാക്കി വെച്ച് നമുക്കിതുപോലെ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി അടച്ച് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. മൂടി അടയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ എയർ പോവാത്ത രീതിയിലായിരിക്കണം, നല്ല ടൈറ്റ് മൂടിയായിരിക്കണം. ഇൻ കേസ് എയർ പോകുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് അടച്ച് വയ്ക്കാം. 1 അവറിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കരുത്, എയർ കളയാൻ പാടില്ല. 1 അവറിന് ശേഷം വേവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം അത്രയും ടൈം എടുക്കും ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബേക്കിംഗ് കറക്റ്റായിട്ട് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അത് ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ഓക്കെയാണ്. ഇത് നമ്മുടെ കേക്ക് പുറത്തെടുത്ത് നമുക്കൊരു ടവലിട്ട് മൂടി തണുക്കാൻ വയ്ക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേക്കിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതെ അതൊന്ന് സോഫ്റ്റായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കണ്ട നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ പ്ലം കേക്ക് എന്ത് പെട്ടെന്ന് റെഡിയായി നോക്കി. ഇത്രയും പണിയേ ഉള്ളൂ, നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ വിഷ് യു ആൾ എ മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.